അപകടങ്ങൾക്ക് അറുതിയാക്കുവാൻ ശ്രമം. ഒക്കലിൽ സർവകക്ഷി യോഗം ചേർന്നു. ചേലാമറ്റം കാരിക്കോട് വളവിലെ അപകട പരമ്പരകളുടെ അടിസ്ഥാനത്തിലാണ് യോഗം. വെള്ളിയാഴ്ച ഒക്കൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. എം സി റോഡിലെ ചേലാമറ്റം കാരിക്കോട് വളവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകട മരണത്തെ തുടർന്നാണ് ഇപ്പോൾ സർവകക്ഷി യോഗം ചേർന്നത്. പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം. ഏറ്റവും വലിയ അപകട മേഖലയായ ഇവിടെ ഏത് തരത്തിൽ അപകടം കുറയ്ക്കാമെന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച. പെരുമ്പാവൂർ പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ഈ ചർച്ചയിൽ സജീവമായി തന്നെ പങ്കാളികളാവുകയും ചെയ്തു. അപകടങ്ങൾ പതിവായ കാരിക്കോട് വളവിൽ കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി സ്വദേശികളായ 5 ചെറുപ്പക്കാർ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞത്. ഇതിന് 4 ദിവസം മുൻപ് ഒരു KSRTC സ്കാനിയ ബസ് നിയന്ത്രണം വിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പാഞ്ഞുകയറുകയും ചെയ്തു. ഇതുകൂടാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ അനേകം അപകടങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുമുണ്ട്. റോഡിന്റെ ഗതി നിർണ്ണയിക്കുന്ന യാതൊരുവിധ സൂചനാ സംവിധാനങ്ങളും ഈ പ്രദേശത്ത് ഇല്ലാത്തതാണ് അപകടങ്ങളുടെ മുഖ്യ കാരണമെന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാരടക്കമുള്ളവർ ആക്ഷേപമുന്നയിക്കുകയും ചെയ്തു. ഇത്തരം സാഹചര്യത്തിലാണ് ഇതുപോലൊരു സർവകക്ഷി യോഗത്തിന് വേദി ഒരുങ്ങിയത്. MLA-യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻകൈയെടുത്ത് വിളിച്ചു ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ വൈരം മറന്ന് എല്ലാവരും സജീവ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. യോഗ തീരുമാനങ്ങളെ കുറിച്ച് പെരുമ്പാവൂർ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. 500,000 രൂപയുടെ പ്രവർത്തനങ്ങൾ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് നടപ്പിലാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് റോഡിന്റെ മറ്റു ഭാഗങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ അടിയന്തരമായി സ്ഥാപിക്കും. കൂടാതെ റോഡ് നവീകരണത്തിന് 1.5 കോടി രൂപ അനുവദിച്ചിട്ടുള്ളതാണ്. മഴ മാറിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ടാറിംഗ് ജോലിയിൽ പൂർത്തീകരിച്ച് ആവശ്യമായ സ്ഥലങ്ങളിൽ സീബ്ര ലൈനുകൾ വരയ്ക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. 2 ബ്ലിങ്കിംഗ് ലൈറ്റുകൾ ഈ പ്രദേശത്ത് സ്ഥാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കുവാൻ കെൽട്രോണെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പ്രതിനിധിച്ച വ്യക്തികളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഒറ്റ തീരുമാനമെടുത്ത് ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുവാനും തീരുമാനമെടുത്തിട്ടുണ്ട്. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.